നമസ്കാരം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ യാത്രയ്ക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ്. പ്രതിമാസം 80 ലക്ഷം രൂപ എന്ന ഭീമമായ തുകയ്ക്ക് മുഖ്യനുള്ള ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് സർക്കാർ കാട്ടുന്ന നഗ്നമായ ധൂർത്ത് തന്നെയാണ്. മാസം 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് വേണ്ടത്. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ അധികമായി നൽകണം. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാം. 5 ലക്ഷത്തിന്റെ ചെക്ക് പോലും ട്രഷറിയിൽ മാറ്റാനാകാത്ത അവസ്ഥയുള്ളപ്പോഴാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. ഓണമുണ്ണാൻ പോലും ജനങ്ങൾ വിഷമിക്കുന്ന ഈ സമയത്ത് മുഖ്യന്റെ ആകാശയാത്ര വിവാദങ്ങളെ കൂടുതൽ കൊഴുപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സ്വപ്ന സുരേഷ് മുഖ്യനെതിരെ പ്രതികരിച്ചത്. സ്വപ്നയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇഫ് യു ആർ ഇൻ ട്രബിൾ എനിവേർ ഇൻ ദ വേൾഡ്, ആൻ എയ്റോപ്ലെയിൻ ക്യാൻ ഫ്ലൈ ഓവർ ആൻഡ് ഡ്രോപ്പ് ഫ്ലവേഴ്സ്, ബട്ട് എ ഹെലികോപ്റ്റർ ക്യാൻ ലാൻഡ് ആൻഡ് സേവ് യുവർ ലൈഫ്. ബൈ ഇഗോ സിക്കോസ്കി, ഐ ബിലീവ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലീവ്സ് ബട്ട് കറൻസീസ് ടു. ഹാറ്റ്സ് ഓഫ് ഡിയർ ഓണറബിൾ ഫോർ ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൻഡ് ഇന്റലിജന്റ് മൂവ്. ഇഫ് എനിവൺ കോൾസ് യു ജസ്റ്റ് എ കോംറേഡ് ഓഫ് ഹോണറബിൾ, ഇറ്റ്സ് റിയലി ആൻഡ് ഇൻസൾട്ട് ഐ പേഴ്സണലി ഫീൽ. യു ആർ മച്ച് മച്ച് മോർ ദാൻ ദാറ്റ്. ബട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ദ ഹെലികോപ്റ്റർ നമസ്തേ ഹാസ് നോ ടെക്നിക്കൽ ഇഷ്യൂസ് വൈ ലാൻഡിങ്. പ്ലീസ് ട്രൈ ടു കീപ് എ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ടു ചെക്ക് ദ ഹെലികോപ്റ്റർ എവറി മിനിറ്റ്. ബൈ ദ വേ, ഹോപ്പ് ദ ഹെലികോപ്റ്റർ ഇസ് ബ്ലാക്ക് ഇൻ കളർ, ക്യാൻ സ്റ്റാൻഡ് റെഡ്, ഓർ എൽസ് ഇറ്റ്സ് ബാഡ് ലക്ക്. ഇങ്ങനെയായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവോണനാളിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. UAE-യിലും ഷാർജയിലും അജ്മാനിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ബിനാമി ബിസിനസ് ഉണ്ട് എന്നും അതിൻ്റെ ആവശ്യത്തിനായാണ് ഇടയ്ക്കിടെ ഗൾഫിൽ പോകുന്നത് എന്നുമാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത്. കേരളത്തിൽ തുടക്കമിട്ട എല്ലാ കെ പദ്ധതികളും വി പദ്ധതികളാണ് എന്ന് ചാനൽ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് പറഞ്ഞു. പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ അതിൽ താല്പര്യമുള്ള വൻ മത്സ്യം മാറി എന്ന് കൂടി അവർ കണ്ടെത്തും. അവരിൽ നിന്ന് മുൻകൂറായി പണം പറ്റും. കടലാസ് പദ്ധതി എന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് എതിർക്കാൻ പോലും ധൈര്യമുണ്ടാകില്ല. ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ IT വകുപ്പിലാണ് അത്തരത്തിൽ കൂടുതൽ പദ്ധതികളും ഉണ്ടായത്. ക്ലിഫ് ഹൗസിലെ വട്ടമീശ ചർച്ചയിൽ താനും പങ്കാളിയായിട്ടുണ്ട്. ദുബായിലും ചർച്ച നടന്നിട്ടുണ്ട്. താൻ ഉണ്ടായിരുന്ന ഒരു ചർച്ചയിലും വീണ പങ്കെടുത്തിട്ടില്ല. കേരളത്തിൽ തുടക്കമിട്ട എല്ലാ കെ പദ്ധതികളും വി പദ്ധതികളാണ് എന്ന് ചാനൽ അഭിമുഖത്തിൽ അവർ പറഞ്ഞു. തന്നെയും കെ ഫോണിന് വേണ്ടി ഒരാളെയും നേരിട്ടെടുക്കാൻ പ്രൈസ് വോട്ട് കൂപ്പേഴ്സ് തടസ്സം പറഞ്ഞപ്പോൾ ഔറംഗാബാദ് കേന്ദ്രീകരിച്ച് വിഷൻ ടെക്നോളജീസ് എന്ന പേരിൽ ഒരു കടലാസ കമ്പനി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ജോലിക്കെടുത്തത്. ഇപ്പോൾ അങ്ങനെയൊരു കമ്പനിയേയില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വൈകാതെ തന്നെ താൻ വെളിപ്പെടുത്തുമെന്നും സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ വിവാദത്തിൽ തുറന്ന പോസ്റ്റുമായി സ്വപ്ന രംഗത്തെത്തിയത്.